ഇന്ന് 34-ാം അധ്യായം നമുക്കൊരുമിച്ച് പഠിക്കാം. നിങ്ങൾ എന്നോടൊപ്പം 34-ാം അധ്യായം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരേണം. നിന്നോടുകൂടെ ആരും കയറരുത്. പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിൻ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. അങ്ങനെ മോശം മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്തെഴുന്നേറ്റു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായ് പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിലെടുത്തുകൊണ്ട് പോയി. ഇവ 2-ാമത്തെ നിയമത്തിൻ്റെ കൽപ്പലകളാണ്. മോശ സീനായ് മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് കാണുകയും മോശ ആ 1-ാമത്തെ കൽപ്പലകകൾ പൊട്ടിച്ചു കളയുകയുമാണ് ചെയ്തത് എന്ന് നാം കണ്ടു. ഇപ്പോൾ എഴുത്തില്ലാത്ത കൽപ്പലകളുമായി അവൻ സീനായ് പർവ്വതത്തിലേക്ക് മടങ്ങി വരുന്നു. ഇനിയും 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ തൻ്റെ നാമം ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ഇത് വളരെ മുമ്പോട്ട് പോകുവാൻ കാരണമാക്കി. ഒരു പേരിന് അർത്ഥമുണ്ട്. നിങ്ങൾ കൈസറിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്താണ് സാധാരണ ചിന്തിക്കുക? അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മഹാന്മാരുടെ പേരുകൾ കേൾക്കുമ്പോൾ എങ്ങനെയുള്ള ചിന്തയാണ് നിങ്ങളിൽ ഉണ്ടാകുക? നിങ്ങളുടെ മനസ്സിൽ ഏതാനും ചിന്തകൾ ഒന്നിച്ചു ചേരുമില്ലേ? ദൈവം തൻ്റെ പേര് ഇവിടെ ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. മിസ്രയീം ദേശം വിട്ടുപോകുന്നതിന് ശേഷം തന്നോടുകൂടെ ഇസ്രായേൽ ജനത്തിനുണ്ടായ അനുഭവങ്ങൾ അവർ ഓർക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇനി നാം 6-7 വാക്യങ്ങളിൽ വായിക്കുന്നത്, യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. 8-ഉം 9-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാറെ മോശ ബദ്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, കർത്താവേ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. 4-ാം പ്രാവശ്യമാണ് അവരെ ദുശാഠ്യമുള്ള ജനമെന്ന് ഇവിടെ വിളിക്കുന്നത്. അവർ ശ്രേഷ്ഠന്മാരായിരുന്നതുകൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നതുകൊണ്ടോ അഥവാ തങ്ങൾ നന്നായി പ്രവർത്തിക്കാമെന്നവർ വാഗ്ദാനം ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല ദൈവം ഇസ്രായേൽ ജാതിയെ രക്ഷിച്ചത് എന്ന കാര്യം ഇതിനോടകം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ വെറും ദുശാഠ്യമുള്ള ജനമായിരുന്നു, ദൈവത്തോട് മറുതലിക്കുന്ന ജനം, എന്തെങ്കിലും അവർ ചിന്തിച്ചാൽ അതിൽ തന്നെ കടിച്ച് ഞാന്ന് കിടക്കുന്ന ജനം. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് അവൻ അരുളി ചെയ്തതെന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഭയങ്കരം എന്ന വാക്കിൻ്റെ അർത്ഥം സംഭ്രമം ഉളവാക്കുക, ഭീകരത ഉളവാക്കുക എന്നാണ്. ദൈവം തൻ്റെ പരിചയുടെ ഒരു ഭാഗമായിരുന്നു തൻ്റെ ജനത്തിൻ്റെ ചുറ്റും നിർത്തിയിരുന്നത്. അവൻ അപ്രകാരം ചെയ്തിരുന്നില്ലെങ്കിൽ ശത്രുക്കളവരെ വിഴുങ്ങിക്കളയുമായിരുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക, അമോര്യൻ കനാന്യൻ ഹിത്യൻ പെരസ്യൻ ഹിവ്യൻ എബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. അതെ,
അവരുടെ സകല ശത്രുക്കളെയും ഓടിച്ചു കളയുമെന്ന് ദൈവം പറയുന്നു. മൂന്നാം പ്രാവശ്യമാണ് അക്കാര്യം ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നത്. 12 വാക്യത്തിൽ നാം കാണുന്നത്, നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുക, അല്ലെന്നാൽ അത് നിന്റെ മധ്യേ ഒരു കണിയായിരിക്കും. ദേശത്തിലെ നിവാസികളോട് യാതൊരു ഉടമ്പടിയും ചെയ്യരുതെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഗിബയോന്യർ യോശുവയുടെ അടുത്ത് വന്നപ്പോൾ അവർ ഇസ്രായേല്യരെ കബളിപ്പിച്ചതായി നാം യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. കനാൻ ദേശത്തെ നിവാസികളുമായി ഉടമ്പടി ചെയ്യരുതെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുവാൻ കാരണം എന്താണ്? അതിന് കാരണമുണ്ട്. അവർ അവിടെയുള്ള ആളുകളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ അത് അവർക്ക് പിന്നീട് ഒരു വലിയ കണിയായിത്തീരും. അവർ തിരികെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുവാനായി ഒരു ഉപാധിയായേ തീരും. ഇതാണ് അതിൻ്റെ കാരണം. 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ തൻ്റെ മഹത്വം വ്യാജ ദേവന്മാരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തീഷ്ണതയുള്ള ദൈവം ആയിരിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയുവാനില്ല. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ താങ്കൾ താൽപ്പര്യപ്പെടാത്തതും താങ്കൾ സ്നേഹിക്കുന്നതുമായ ഏതൊരു വ്യക്തിയെക്കുറിച്ചോ കാര്യത്തെക്കുറിച്ചോ താങ്കൾക്ക് തീഷ്ണതയുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനല്ലേ? തെറ്റായ രീതിയിലുള്ള തീഷ്ണതയുമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചല്ല നാം ഇവിടെ ചിന്തിക്കുന്നത്. താങ്കൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ താങ്കൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കരുതലും ചിന്തയും ഉണ്ടായിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നാം കാണുന്നത് അതാണല്ലോ. അതെ, ഭാര്യയെക്കുറിച്ച് കരുതലും സ്നേഹവും. അതുകൊണ്ട് അവൾ മറ്റൊരാളുടേതായിത്തീരുവാൻ ഒരിക്കലും താൽപ്പര്യപ്പെടാത്ത ഭർത്താവ്. 15 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ 17 വരെ വായിക്കാം, ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുകയും ചെയ്യുവാൻ ഇടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. കനാൻ ദേശം വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ ഒരു ദേശമായിരുന്നു. ദേശത്തെ എല്ലാവിധ അസാന്മാർഗികത്വവും അധർമ്മവും നടമാടിയിരുന്നു. ഇസ്രായേൽ ജനം അവരിൽ നിന്നും തങ്ങളെ തന്നെ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അവരോട് യാതൊരു വിധമായ ഉടമ്പടിയും ചെയ്യരുതെന്നും ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. അവരെ നശിപ്പിച്ച് കളയുകയോ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുകയോ ആണ് ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടത്. വിമർശകർ ഇതിനെ വിമർശിക്കാറുണ്ട്. ദൈവം തൻ്റെ സ്വന്തം ജനത്തെ വിഗ്രഹാരാധനയുടെ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുവാൻ ആഗ്രഹിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ ഒരു കാരണം കൂടിയുണ്ട്. കനാന്യരുടെ ഇടയിൽ രഹസ്യ രോഗങ്ങൾ വളരെ അധികം പടർന്നു പിടിച്ചിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷപ്പെടുത്തുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഈ കാര്യങ്ങൾ അവർക്ക് കേൾക്കുവാൻ മനസ്സില്ലായിരുന്നു. അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് നാം കാണുന്നു. ദേശത്ത് നിന്ന് നിവാസികളെ പൂർണ്ണമായി അവർ നീക്കം ചെയ്തില്ല. അതിനാൽ അവർക്ക് അതിൻ്റെ ദുഃഖകരമായ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്തു. അവസാനം ദൈവം അവരെ ബാബിലോന്യ പ്രവാസത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഉത്സവങ്ങളെക്കുറിച്ചും ശബത്തിനെക്കുറിച്ചും കൊടുക്കുന്ന കൽപ്പന നാം കാണുന്നു. 18 വാക്യത്തിൽ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ആബീബ് മാസത്തിലല്ലോ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത്. ഉത്സവങ്ങളും ശബത്തും പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പിക്കുവാൻ ദൈവം തയ്യാറാകുകയാണ് ചെയ്യുന്നത്. 23 വാക്യത്തിൽ നാം കാണുന്നത്, സംവത്സരത്തിൽ 3 പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരേണം. ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ അനേകം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ദൈവം തുടർന്ന് നൽകുന്നു.
നാം തുടർന്ന് വായിക്കുന്നത്, പ്രത്യേകിച്ച് 25-ഉം 26-ഉം വാക്യങ്ങളിൽ, എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത്, പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്, നിന്റെ നിലത്തിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം, കോലാട്ടിൻ കുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഇസ്രായേൽ ജനം ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകേണ്ടിയിരുന്നു. നടപ്പല്ലാത്ത കാര്യം, അതെ, അസാധാരണമായ കാര്യങ്ങൾ അവർ ചെയ്യരുത് എന്നാണ് ദൈവം അവരോട് പറയുന്നത്. കോലാട്ടിൻ കുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമാക്കുന്നത് അതത്രേ, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യരുത്. 34-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മോശയുടെ മുഖം പ്രകാശിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന ഒരു ഭക്തൻ്റെ മുഖം പ്രകാശിക്കും എന്നത് വ്യക്തമാണ്. ശബത്തിനെക്കുറിച്ചുള്ള നിർദ്ദേശം ആവർത്തിക്കുന്നതായി 35-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ 35-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് ശബത്ത് ദിവസത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതായി നാം കാണുന്നു. ഇത് വാസ്തവത്തിൽ 3-ാം പ്രാവശ്യമാണ് ശബത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 35-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെയൊക്കെയും കൂട്ടി അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്ത് ആയിരിക്കണം. അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ശബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത്. ശബത്ത് ആചരിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കാരണം അത് ആദ്യ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ്. ഈ കാര്യം ദൈവം ഉറപ്പിച്ചു പറയുന്നു. ദൈവം ശബത്ത് ദിവസം സ്വസ്ഥനായിരുന്നു. മനുഷ്യജാതി സൃഷ്ടാവിൻ്റെ കരത്തിൽ നിന്നും വ്യതിചലിച്ചു പോയതോടെ അവൻ ദൈവത്തിൽ നിന്നും അകന്ന് അലഞ്ഞു തിരിയുവാനിടയായി. മനുഷ്യജാതി സൃഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു ദിവസം വന്നു ചേർന്നു. അങ്ങനെ ശബത്ത് ദിവസ ആചരണവും മനുഷ്യൻ ഉപേക്ഷിച്ചു. താനും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള പ്രത്യേക അടയാളമാണ് ശബത്തെന്ന് ദൈവം പറഞ്ഞു. മറ്റ് ഏത് സ്ഥാനത്തേക്കാൾ അധികം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാട്ടിൽ പ്രായോഗികമായ നിയമങ്ങൾ ദൈവം ഉണ്ടാക്കുവാൻ തുടങ്ങി. ആരെങ്കിലും ശബത്ത് ദിവസം വേല ചെയ്താൽ അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളയുമായിരുന്നു. 35-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് എടുപ്പീൻ. നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഈ ദാനങ്ങൾ സ്വമനസ്സ നൽകുന്നതായിരിക്കണം. ജനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ലായിരുന്നു. യാതൊരുത്തരുടെയും മേൽ യാതൊന്നും ചുമത്തിയിരുന്നില്ല. ദശാംശമല്ലായിരുന്നു അത്. ഇത് ഒരു സ്വമേധ ദാനമാണ്. സ്വർണം, വെള്ളി, താമ്രം മുതലായവ കൂടാതെ മറ്റ് സാധനങ്ങളും കൊണ്ടുവരണമായിരുന്നു എന്ന് നാം കാണുന്നു. നാം വായിക്കുന്നത് 6 മുതലുള്ള വാക്യങ്ങളിൽ, പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ട് രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തഹശുതോൽ, കതിരമരം, വിളക്കിരണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഗോമേതകക്കല്ല്, ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ. സമാഗമന കൂടാരത്തിൻ്റെ പണിക്കായി ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാവുന്ന സാധനങ്ങൾ ഇവയായിരുന്നു. അക്കാലത്ത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ ഇസ്രായേൽ മക്കൾ ദൈവവേലയ്ക്ക് പണമല്ല, സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇന്നും ജനങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാനുള്ള മാർഗം ഇതാണ്. എപ്പോഴും പണം മാത്രമേ കൊടുക്കുവാൻ കഴിയൂ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. സുവിശേഷ വേലയ്ക്ക് ആവശ്യമായി പണം എപ്പോഴും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവവേലയ്ക്കായി സാധനങ്ങൾ നൽകുന്നതിൽ കൂടിയും നമുക്ക് അതിൽ പങ്കുവഹിക്കാവുന്നതാണ്. ഇന്ന് തന്നെ അതിനുള്ള എത്രയെത്ര സാധ്യതകളുണ്ടല്ലേ. മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഈ വ്യത്യസ്തമായ സാധനങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുക്കുവാൻ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം ആവർത്തിച്ച് കേൾക്കാറുണ്ട്. അവർ വളരെ സമ്പത്തോടും, അതെ, മിസ്രയീമിൽ നിന്ന് അവർക്ക് ലഭിച്ചതായ എല്ലാ ആഭരണങ്ങളോടും കൂടെ പുറപ്പെട്ടു പോരുമെന്ന് ദൈവം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ
ദൈവം ആ പറഞ്ഞത് മറക്കരുത്. അവർ തങ്ങളുടെ പിൽക്കാലത്തെ കൂലി ശേഖരിച്ചു എന്ന കാര്യം ദൈവം ഉറപ്പുവരുത്തി. തങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെയും മിസ്രൈമ്യർ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ വളരെ അധികം സമ്പത്തുമായിട്ടാണ് പുറപ്പെട്ടു പോകുന്നത്. ദൈവം എത്ര വ്യക്തമായി തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 35 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നാം കാണുന്നത് ബെസലേലിനെയും ഒഹിലിയാബിനെയും വേലയ്ക്ക് വിളിക്കുന്നതാണ്. 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. സമാഗമന കൂടാരത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ദൈവം പ്രത്യേക കഴിവുകൾ കൊടുത്ത മനുഷ്യനാണ് ബെസലേൽ. 34 വാക്യത്തിൽ നാം കാണുന്നത് അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹേലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. തനിക്ക് കിട്ടിയ വരം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവ് ദൈവം ബെസലേലിന് നൽകി. അതെ, 35 വാക്യത്തിൽ കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവനവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. നോക്കണേ, സമാഗമന കൂടാരം വളരെ മനോഹരമായ ഒന്നായിരുന്നു. അത് മരുഭൂമിയിലെ മരതക കല്ലായിരുന്നു. അത് വളരെ വിസ്താരമുള്ളതായിരുന്നില്ല, ഒരു ചെറിയ കെട്ടിടമായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് വില മതിച്ചതനുസരിച്ച് ഏകദേശം 15 കോടി രൂപ ഈ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് ചിലവായിട്ടുണ്ട് എന്ന് കണക്കാക്കിയിരിക്കുന്നു. സമാഗമന കൂടാരം ദൈവത്തിൻ്റെ വിലയേറിയ മുത്തായിരുന്നു. അത് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവം കൊടുത്ത ജ്ഞാനവും അറിവും കൊണ്ട് ഒരു വലിയ പുരുഷാരം സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൽ വ്യാപൃതരായിരുന്നു. അവരുടെ എല്ലാം മേലധികാരി ബെസലേലായിരുന്നു. 2 നാം കാണുന്നത് അങ്ങനെ മോശ ബെസലേലിനെയും ഒഹലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി. ദൈവാരാധനയിൽ ഉപയോഗിക്കപ്പെടേണ്ടതായ മനോഹരമായ ഉപകരണങ്ങളുടെ കൊത്തുപണി നടത്തുന്നവരാണ് സമാഗമന കൂടാരത്തിൻ്റെ പണി ചെയ്യുന്നത്. അത് അവർക്ക് ഒരു ജോലിയായിരുന്നില്ല. അവർ സമയം നോക്കിയായിരുന്നില്ല അത് ചെയ്തിരുന്നത്. അവർക്ക് യാതൊരു യൂണിയനും ഉണ്ടായിരുന്നില്ല. അവർ ആഴ്ചയിൽ ഏതാനും മണിക്കൂറുകൾ വേല ചെയ്തിട്ട് ഒഴിഞ്ഞു കളയുന്നവരല്ലായിരുന്നു. അതെ, തങ്ങളുടെ ജോലി ആയതുകൊണ്ടല്ല അവർ സമാഗമന കൂടാരത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അവർക്ക് ലഭിച്ച ഒരു ഉദ്യോഗം എന്നതിനേക്കാൾ ഉപരിയായിരുന്നു. അവർ ചെയ്തേ മതിയാകൂ എന്നതുകൊണ്ടല്ല അവർ ജോലി ചെയ്തത്. കഴിഞ്ഞ കാലത്ത് അവർ അടിമകളായിരുന്നു. ഇവിടെ അവർ വീണ്ടും അടിമകളായിത്തീരുകയാണ്. എന്നാൽ ഒരു വ്യത്യാസം മാത്രം, ഇവിടെ അവർ സ്വമനസാലെ അടിമകളാകുകയാണ് ചെയ്തത്. നേരത്തെ നിർബന്ധത്താലും ഇപ്പോൾ അവരുടെ ജോലിയിലായിരുന്നു അവരുടെ ഹൃദയം. അപ്രകാരമാണ് താങ്കൾ ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബെസലേൽ എത്ര വേഗത്തിലാണ് മുന്നേറുന്നതെന്ന് ശ്രദ്ധിച്ചോ. അവൻ്റെ തിടുക്കം കണ്ടാൽ പലപ്പോഴും നാം അവനെ തെറ്റിദ്ധരിച്ചെന്ന് വന്നേക്കാം. ഹാ, ഇവനെന്നെ ഏതോ പന്തുകളി കാണുവാൻ പോകുകയാണോ, ക്രിക്കറ്റ് കളി കാണുവാനാണോ പുറപ്പാട്, അതോ സർക്കസ് കാണുവാൻ പോകുകയാണോ? അതിനൊക്കെയാണല്ലോ സാധാരണ മനുഷ്യന് തിടുക്കം. എന്നാൽ ബെസലേൽ ജോലി ചെയ്യുവാൻ പോകുകയാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ. ഞാൻ പറയട്ടെ, താങ്കളുടെ സഭയിൽ അടുത്ത ഞായറാഴ്ച വർദ്ധിച്ച ആവേശത്തോടെ ജനങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാൻ നാട് മുഴുവൻ ഇളകി വരുമില്ലേ? ഈ കാര്യത്തിൽ സംശയം വേണ്ട, അതാണ് ഉണർവ്. 36 അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന് മോശയോട് യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നോക്കണം, ജനത്തിൻ്റെ താല്പര്യം നോക്കിക്കേ. നേതൃത്വം കൊടുക്കുന്നവരുടെ താല്പര്യം കണ്ടപ്പോൾ ജനത്തിനും താല്പര്യമായല്ലേ. ജനം കൊടുത്തത് മതി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി എൻ്റെ അറിവിലുള്ള ഒരേ ഒരു ഭാഗം ഇതാണ്. സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിന്, അതെ, അതിലെ ഉപകരണങ്ങൾക്കും ആവശ്യമായിരുന്നതിൽ വളരെയധികം അവർ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇപ്രകാരം ഒരു വഴിപാട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനു മുമ്പോ പിമ്പോ ഇതുപോലെ ഒന്ന്
കേൾക്കുവാനും ഇടയായിട്ടില്ല. ആറാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്കും മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. ഇനിയും കൊണ്ടുവരാതിരിപ്പാനായി ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടതായും തടയേണ്ടതായും വന്നു. അവർ കൊണ്ടുവന്നത് മതിയായി എന്ന് അവരോട് പറയുന്നു. ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്താലും സുഹൃത്തെ ഈ വിധത്തിലാണ് ചെയ്യേണ്ടത്. അപ്രകാരം ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതും. നാം സന്തോഷത്തോടെ കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. നാം ദൈവത്തെ ആരാധിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. ഈ 36 അധ്യായത്തിൽ സമാഗമന കൂടാരത്തിലെ ചില ഉപകരണങ്ങളെക്കുറിച്ചും സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും വീണ്ടും പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. അത് ആവർത്തനമായി നമുക്ക് തോന്നാം. എന്നാൽ മുമ്പ് നമുക്ക് സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയാണ് നൽകിയിരുന്നതെന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അതിൻ്റെ പണി നിവർത്തിക്കുകയാണ്. നമുക്കൊരു മാതൃകയും അതിനുള്ള സാമഗ്രികളും മാത്രം പോരാ, നാം പോയി വേല ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ അധ്യായത്തിൽ അവർ വേല ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. 8 വാക്യത്തിൽ നാം കാണുന്നത്, പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുള്ള 10 മൂടുശീല കൊണ്ട് തിരുനിവാസമുണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. ഇതായിരുന്നു സമാഗമന കൂടാരത്തിൻ്റെ മൊത്തമായുള്ള മറ. ആദ്യം അവർ പോയപ്പോൾ മരുഭൂമി യാത്രയിൽ ഉപകരണങ്ങളുടെ മറശീലയായി അത് സൂക്ഷിച്ചു. അതെ, ചുറ്റിലുമുള്ള വേലി അതായിരുന്നു. ഈ നേർമയുള്ള പഞ്ഞിനൂൽ യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്തെ കുറിക്കുന്നു. അത് അവൻ്റെ സ്വഭാവത്തെയും പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് നമ്മെ ധരിപ്പിക്കുവാൻ ക്രിസ്തു നമുക്ക് നൽകുന്ന നീതിയെയാണ് ഇത് കുറിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ക്രിസ്തു മതിയായവനാണെന്ന കാര്യമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നമ്മെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നമ്മെ വിടുവിക്കുവാൻ അവൻ മതിയായവനാണ്. നമ്മെ കാത്തു സൂക്ഷിക്കുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഇനിയും പലകകളും ചുവടുകളും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കോലാട്ട് രോമം, ആട്ടുകൊറ്റൻതോൽ എന്നിവ കൊണ്ടുള്ള മൂടുവിരികളും പലകകളും ചുവടുകളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സൂചിപ്പിക്കുന്നവയാണ്. സമാഗമന കൂടാരം 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവുമുള്ളതായിരുന്നു. അത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കിയതും പലകകൾ മുഴുവനായി പൊന്നുപൊതിഞ്ഞതുമായിരുന്നു. പലകകൾ 1.5 മുഴം വീതിയുള്ളതും മരുഭൂമി യാത്രയിൽ അവ കൊണ്ടു നടക്കുവാൻ ഭാരം ഉള്ളവയും ആയിരുന്നു. അതെ, പൊന്നുപൊതിഞ്ഞ പലകകൾ നേരെ നിർത്തണമായിരുന്നു. എന്നാൽ ഓരോന്നിനും വെള്ളി കൊണ്ടുള്ള ചുവടുകളിൽ ഉറച്ചിരിക്കുവാൻ കുടുമകളുണ്ടായിരുന്നു. അങ്ങനെ സമാഗമന കൂടാരം മൊത്തമായി വെള്ളിമേലായിരുന്നു നിന്നിരുന്നത്. വെള്ളി വീണ്ടെടുപ്പിനെ കുറിക്കുന്നു എന്നറിയാമല്ലോ. സമാഗമന കൂടാരത്തിൻ്റെ പലകകൾ തമ്മിൽ ചേർന്നിരിക്കുവാനായി അന്താഴങ്ങളും ഉണ്ടായിരുന്നു. ഈ അന്താഴങ്ങൾ ചെലുത്തുവാൻ ഓരോ പലകയിലും വളയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് വളരെ സൂക്ഷ്മമായി നിർമ്മിച്ചതായിരുന്നു. ഇനിയും അകത്തെയും പുറത്തെയും തിരശീലകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സമാഗമന കൂടാരത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരുന്ന ഒരു തിരശീല അകത്തുണ്ടായിരുന്നു. ചെറിയ ഭാഗത്തിന് അതിവിശുദ്ധ സ്ഥലമെന്നും വലിയ ഭാഗത്തിന് വിശുദ്ധ സ്ഥലമെന്നുമാണ് പേർ. സമാഗമന കൂടാരത്തിനകത്തുള്ള ഓരോ വസ്തുവും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയോ അവൻ്റെ പ്രവർത്തനത്തെയോ കുറിക്കുന്നതായിരുന്നു. ഞാനിത് നേരത്തെയും ഓർപ്പിച്ചതാണ്. സമാഗമന കൂടാരത്തിനകത്തുള്ള ഓരോ വസ്തുവും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയോ അവൻ്റെ പ്രവർത്തനത്തെയോ കുറിക്കുന്നതായിരുന്നു. ഇനി നമുക്ക് 37 അധ്യായത്തിലേക്കും കൂടി വരാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിച്ചവയാണ് 37 അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആയതിനാൽ തിരുവചന ഭാഗങ്ങൾ ആവർത്തിച്ചു വായിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നുകൊണ്ട് നിങ്ങൾ വായിക്കാതിരിക്കരുത് കേട്ടോ. പുറത്തെ പ്രാകാരത്തിലുണ്ടായിരുന്ന രണ്ട് ഉപകരണങ്ങൾ താമ്രപീഠവും തൊട്ടിയുമായിരുന്നു. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ 3 ഉപകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്വർണ്ണ വിളക്ക് തണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, ഇവയാണ് ആ ഉപകരണങ്ങൾ. അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകവും കൃപാസനവും ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിന് 3 പ്രവേശന സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു.
ഒന്നാമത് സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റിലുമുണ്ടായിരുന്ന ആ വേലി, ആ മറയിൽ കൂടിയൊരു പ്രവേശനമുണ്ടായിരുന്നു. രണ്ടാമതായി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രവേശനം അതിവിശുദ്ധ സ്ഥലത്തേക്ക് നയിക്കുന്നതായിരുന്നു. അവിടെ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരു പ്രാവശ്യം പാപപരിഹാര ദിവസം മാത്രം പ്രവേശിച്ച് കൃപാസനത്തിന്മേൽ രക്തം തളിക്കുമായിരുന്നു. ഇത് നാം ലേവ്യ പുസ്തകത്തിൽ കാണുന്നതാണ്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 7 ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. താമരപീഠം നമുക്ക് പാപമോചനം ലഭിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്കുള്ളവരെ ക്രിസ്തു കഴുകി ശുദ്ധീകരിക്കുന്നു. ഈ വസ്തുതയാണ് തൊട്ടി ചിത്രീകരിക്കുന്നത്. തൊട്ടിയുടെ അടുത്താണ് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മോചനവും ശുദ്ധീകരണവും പ്രാപിക്കുന്നത്. വിശുദ്ധ സ്ഥലം ആരാധനയുടെ സ്ഥലമാണ്. അവിടെ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന സ്വർണ്ണ വിളക്ക് തണ്ടുണ്ട്. നാം അനുഭവിക്കുന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെയാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ ചൂണ്ടിക്കാണിക്കുന്നത്. ധൂപപീഠം പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനാണെന്ന സത്യമാണ് അത് വിളിച്ചറിയിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ മധ്യസ്ഥൻ ഇപ്പോൾ സ്വർഗത്തിലാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ധൂപപീഠം എനിക്കും നിങ്ങൾക്കും ഇന്ന് കടന്നു വരാവുന്ന പുറത്ത് വിശുദ്ധ സ്ഥലത്തുമാണ് ഇരിക്കുന്നത്. വിശ്വാസികൾക്ക് ദൈവത്തെ ആരാധിക്കേണ്ടപ്പോൾ അവർ വിശുദ്ധ സ്ഥലത്ത് കടന്നു വരുന്നു. ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാപം ഏറ്റുപറയുക, സ്തുതി, സ്തോത്രം, മധ്യസ്ഥത, അപേക്ഷ മുതലായവയാണ്. ഇതെല്ലാം വിശുദ്ധ സ്ഥലത്താണ് നടക്കുന്നത്. ലോകം കൊടുക്കുന്ന വെളിച്ചമാണ് താങ്കൾക്ക് വേണ്ടതെങ്കിൽ താങ്കൾ പുറത്തു പോകുന്നു. എന്നാൽ വിളക്ക് തണ്ടിൽ നിന്നുള്ള വെളിച്ചമാണ് താങ്കൾക്ക് വേണ്ടതെങ്കിൽ താങ്കൾ അകത്ത് കടന്നു വരേണ്ടതാണ്. ക്രിസ്തുവിനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ലോകത്തിൻ്റെ ജ്ഞാനപ്രകാരം നടക്കുവാൻ കഴിയുകയില്ല സുഹൃത്തെ. പിന്നെയോ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കേണ്ടത് അത്രേ. ദൈവസന്നിധിയിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് അതിവിശുദ്ധ സ്ഥലം ചിത്രീകരിക്കുന്നത്. നാം കൃപാസനത്തിന് അടുത്തു വരേണ്ടതാണെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് കൃപാസനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് കൃപാസനം സൂചിപ്പിക്കുന്നത്. അവിടെ ആവശ്യത്തിൻ്റെ സമയത്ത് നമുക്ക് സഹായത്തിനുള്ള കൃപയും കരുണയും കണ്ടെത്തുവാൻ കഴിയുന്നു. വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ഒരു കൃപാസനമുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ സമാഗമന കൂടാരത്തിൻ്റെ ചിത്രം അവൻ നിവർത്തിക്കുക മാത്രമല്ല, അസാധാരണമായ ഒരു കാര്യം കൂടി ചെയ്തു. മരുഭൂമിയിൽ സമാഗമന കൂടാരം എപ്പോഴും ഭൂമിക്ക് സമാന്തരമായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അത് ഭൂമിയുടെ പരന്ന പ്രതലത്തിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തവില നൽകുവാൻ ക്രിസ്തു വന്നപ്പോൾ അവൻ അതിനെ ഭൂമിക്ക് നേരെ നിർത്തി. ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട താമ്രയാഗപീഠമായിരുന്നു ക്രൂശ്. അവൻ നമ്മെ രക്ഷിപ്പാനായി ഇവിടെ താഴെ ഭൂമിയിൽ മരണം വരിച്ചു. നമ്മെ രക്ഷിക്കപ്പെട്ടവരായി നിലനിർത്തേണ്ടതിന് അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അംഗീകരിക്കുമോ? ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ സഹായിക്കട്ടെ.